കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്റെ കക്ഷിയുടെ ആവശ്യം ജെനുവിനാണ്. ന്യായമല്ല മിസ്റ്റർ അഡ്വക്കേറ്റ്. മഴയുടെ അമ്മ ഒരു തവണ പോലും കാർത്തിക്കിനെ മഴമുളെ കാണിക്കരുതെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത്. താങ്കൾ പറഞ്ഞതുപോലെ അതും ജെനുവിനാണ്. ഇതൊരു വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ലല്ലോ. ഈ വക്കീൽ നോട്ടീസ് ഒന്ന് ഒപ്പിട്ട് തന്നാൽ ഞാനങ്ങ് പോയിക്കാം, ബാക്കി കോർട്ടിലാവാം. അതല്ലേ നല്ലത്? അതിങ്ങി തന്നോളൂ, ഒപ്പിട്ട് തന്നേക്കാം. താങ്ക് യു മാഡം. എന്നാ ഞാൻ ഇറങ്ങുക. മാഡത്തിന് ബുദ്ധിമുട്ടിച്ചതിൽ സോറിയുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. വളരെ ബ്രില്യന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റിന് എനിക്ക് അറിയുകയും ചെയ്യാം. അനിൽ തമ്പി, ആളും എടുക്കണം, കോസ്റ്റ്ലി ആണ്. എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് സർ. നിയമപരമായി നോക്കിയ മോളെ കൈവശം വയ്ക്കാനുള്ള ഒരു റൈറ്റ്സും എനിക്കില്ലല്ലോ. മഴമോളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. വൈദേഹി മാഡം ഏതോ ആശ്രമത്തിലാണ്. പിന്നെ അവകാശം എന്ന് പറയാൻ ഈ കാർത്തിക്കല്ലേ ഉള്ളൂ. അയാളെ മോളുടെ മേൽ അവകാശം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചിരിക്കുക. വിധി അയാൾക്കല്ലേ അനുകൂലാവൂ. അച്ഛനല്ലേ അയാള്. സുന്ദരി പറയുന്നത് ജെനുവിനായ ഒരു കാര്യമാണ്. മഴമോളുടെ മേൽ അവകാശമുള്ള ഒരേ ഒരാൾ ഇപ്പൊ കാർത്തിക്കാണ്. വൈക മോളെ കാർത്തിക്കിന് കൊടുക്കരുതെന്ന് പറഞ്ഞതൊക്കെ കോടതിയിൽ വിലപ്പോണമെന്നില്ല. കോടതിക്ക് മുന്നിൽ സുന്ദരി എടുത്ത ഏർപ്പാട്ടിയ ആരോ ഒരാൾ, മഴയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരാൾ. അനിൽ തമ്പി കോർട്ടിൽ വെക്കുന്ന പ്രധാന വെപ്പൺ അതുതന്നെയായിരിക്കും. മഴയുടെ കസ്റ്റോഡിയൻ ആവാൻ സുന്ദരിക്ക് എന്ത് അവകാശമെന്ന്? നല്ല പിള്ള ചമഞ്ഞ കാർത്തിക് അടുത്ത് കൂടിയപ്പോഴേ ഈ അപകടം എനിക്ക് മണത്തതാ. പക്ഷേ അവനത്ര സ്ട്രെയിറ്റ് അല്ലാത്തതുകൊണ്ട് മോളെ കൊണ്ടുപോകുമെന്ന് കരുതിയില്ല. ഇതിപ്പോ നമ്മുടെ വിവാഹം ഉറപ്പിച്ചെന്നറിഞ്ഞ് മനഃപൂർവ്വം ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാ. എന്തൊക്കെ പറഞ്ഞാലും മോളെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് സർ. ഞാൻ ഏതറ്റം വരെയും പോവും. താനൊന്ന് സമാധാനപ്പെടും. നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ടല്ലോ. നല്ല മിടുക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ തന്നെ നമുക്ക് കാണാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കാണാം സർ. ഓക്കെ. ആ എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ഒരു അഡ്വക്കേറ്റ് ജോൺ വർഗീസ്. നമുക്ക് അയാളെ കാണാം. സംഗതി നിയമം പറഞ്ഞാൽ സുന്ദരി മേഡത്തിന് മഴയുടെ മേൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാർത്തിക് എന്ന ഈ കക്ഷി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യായമായ കാര്യവുമാണ്. പക്ഷെ അതങ്ങനല്ലല്ലോ സർ. ഈ പറഞ്ഞ കാർത്തികിന്റെ ഭാര്യ, അതായത് മഴമോളുടെ അമ്മ തന്നെയാ അവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. പിറന്നു വീണ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും മഴമോളെ വളർത്തുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഞാനാ. അതുമാത്രമല്ല വക്കീലെ, ഈ കാർത്തിക് മഴയെന്ന കുട്ടിയെ കുറിച്ച് അറിയുന്നത് പോലും ഏതാനും മാസങ്ങൾക്ക് മുൻപാ. അയാളൊരു സ്കൂളിലെ പി ടി മാസ്റ്ററായിട്ട് വന്നപ്പോഴാണ് മഴയെ കാണുന്നത്. പിന്നെയാ അത് സ്വന്തം മകളാണെന്ന് അയാൾ തിരിച്ചറിയുന്നത് പോലും. ഇപ്പൊ അവകാശം ഉന്നയിച്ച് വന്നാ അതെങ്ങനെ ശരിയാവും? ശരിയാവോന്ന് ചോദിച്ചാ ശരിയാകില്ല, ശരിയാവില്ലെന്ന് ചോദിച്ചാ ശരിയാവും. അതാണ് ഈ കേസിലെ കുഴപ്പം. പക്ഷെ ഇതിലെ നമുക്ക് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. 5 വർഷമായി കാർത്തിക് എന്ന ഈ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ലായിരുന്നു എന്നത് ഒരു കാരണം തന്നെയല്ലേ? യെസ്, അത് നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് കാണിക്കാവുന്ന എലമെന്റ് തന്നെയാണ്. അത് മാത്രമല്ല, മകളുടെ പ്രായം, ഇക്കാലമത്രയും നേരിട്ടൊന്ന് കാണുക പോലും ചെയ്യാത്ത ഒരാളെ ആ കുട്ടിക്ക് എങ്ങനെ സ്നേഹിക്കാനാവും?
വിശ്വസിക്കാനാവും. പിന്നെ ശരസാറ് പറഞ്ഞതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ, അതാണ് അച്ഛനെന്ന് ഈ കുട്ടി അറിഞ്ഞിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. അത്തരം ഒരാളുടെ കൂടെ ഒരു പെൺകുട്ടിയെ കോടതി അങ്ങനെയങ്ങ് പറഞ്ഞു വിടുവോ? നമുക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, കാർത്തിക് ഇത്രയും കാലമായി എവിടെയായിരുന്നു എന്നതുപോലും അറിയില്ല എന്നുള്ളത്. രണ്ട്, ഇപ്പറഞ്ഞ കാർത്തിക് ദുർനടപ്പുകാരനായതിനാൽ മഴയുടെ അമ്മ തന്നെ അയാളെ ആട്ടിയിറക്കിയതാണ്. മൂന്ന്, ഇത്രയും കാലം മഴമോളുടെ കസ്റ്റോഡിയൻ മേഡമായിരുന്നു എന്നുള്ളതും, മേഡം ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ ഇരിക്കുന്ന IAS ഓഫീസർ ആണെന്നുള്ളതും ചെറിയ കാര്യങ്ങളല്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർത്തിക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് ഒരു പെൺകുട്ടിയാണ് എന്നതാണ്. പ്രത്യേകിച്ചും കാർത്തിക് ലൈഫിൽ ഇപ്പോൾ ഒറ്റയൻ കൂടിയാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരുഷന്റെ കൂടെ ഒരു പെൺകുട്ടിയുടെ കസ്റ്റഡി അനുവദിച്ച് കോടതി പറഞ്ഞു വിടാൻ പോകുന്നില്ല. മേഡം ധൈര്യമായിട്ടിരിക്കും, ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. മോളെ വിട്ടുകൊടുക്കേണ്ടി വരില്ല, ഉറപ്പ്. ഇതെല്ലാം കൂടി വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ സാർ. ഇതിപ്പോ എന്തിനാ സുന്ദരി വീട്ടിലറിയിക്കാൻ പോന്നേ? തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട, അതല്ലേ നല്ലത്. പറയാതിരുന്നാലും ശരിയാവില്ല. ഇനിയിപ്പോ കോടതിയിലൊക്കെ പോകേണ്ടി വരുമ്പോ മോളെയും കൊണ്ടുപോകണ്ടേ? എവിടെ പോന്നു, എന്തിനു പോന്നു എന്നൊക്കെ ചോദ്യം വരും. ഒരുപാട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക്. എന്നാ പിന്നെ ഇതൊരു സീരിയസ് ഇഷ്യൂ ആയി പറയണ്ട, കാര്യമില്ലാത്തൊരു കേസ്. അങ്ങനെ മാത്രം പറഞ്ഞാ മതി. സുന്ദരി വണ്ടി കയറ്. സുന്ദരി, സുന്ദരി, സുന്ദരി.